കഴിഞ്ഞ വർഷം അതായത് 2022 ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയെ സംബന്ധിച്ചിടത്തോളം മറ്റെല്ലാ മേഖലകളെ പോലെയും കോവിഡ് എന്ന ഒരു മഹാമാരിക്ക് ശേഷം പുതിയ വാഹനങ്ങളുടെ വിൽപ്പനയുടെ കാര്യത്തിലൊക്കെ അത്യാവശ്യം നല്ലൊരു ഉയർച്ച ഉണ്ടായിട്ടുള്ള ഒരു വർഷമാണ് 2022. അപ്പൊ ആ 2022 അവസാന മാസമായിട്ടുള്ള ഡിസംബർ മാസത്തിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിൽപ്പന നടത്തിയ 10 കാറുകളെയാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. ഒട്ടുമിക്ക മാസങ്ങളിലും നമ്മൾ ചെയ്യുന്ന ഒരു കണ്ടന്റ് ആണ് ടോപ്പ് 10 കാറുകളെ കുറിച്ച് പരിചയപ്പെടുത്തുക എന്നുള്ളത്. അപ്പൊ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ആദ്യ 10 7 കാറുകൾ മാരുതി സുസുക്കിയുടേതും 2 കാറുകൾ ടാറ്റയുടേതും 1 കാർ ഹ്യുണ്ടായിയുടേതാണ്. ഞാനിങ്ങനെ താഴേക്ക് നോക്കും, ഞാനിവിടെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതാണ് ഞാൻ നോക്കുന്നത് കേട്ടോ. അപ്പൊ 10 സ്ഥാനത്തേക്ക് നമുക്ക് കിടക്കാം. 10 സ്ഥാനത്ത് കിടക്കുന്നത് മാരുതി സുസുക്കി വാഗ്നർ ആണ് 10 സ്ഥാനത്ത് കിടക്കുന്നത്. കഴിഞ്ഞ മാസങ്ങളിലൊക്കെ ആ ഒരു ടോപ്പ് 3 അല്ലെങ്കിൽ ടോപ്പ് 5 ഉണ്ടായിരുന്ന വണ്ടിയായിരുന്നു വാഗ്നർ. ഈ മാസത്തിൽ 10 സ്ഥാനത്താണ് വന്നിട്ടുള്ളത്. 10,181 യൂണിറ്റ് കാറുകളാണ് വാഗ്നർ കഴിഞ്ഞ മാസം വിറ്റഴിച്ചിട്ടുള്ളത്. 9 സ്ഥാനത്തേക്ക് വരുന്ന സമയത്ത് ഹ്യുണ്ടായിയുടെ ഒരു വണ്ടി മാത്രമേ ഉള്ളൂ, ആ വണ്ടിയാണ് 9 സ്ഥാനത്ത് കിടക്കുന്നത്. ഹ്യുണ്ടായി ക്രെട്ടയാണ് 9 സ്ഥാനത്ത് കിടക്കുന്നത്. 10,205 യൂണിറ്റ് കാറുകളാണ് ഹ്യുണ്ടായി ക്രെട്ട കഴിഞ്ഞ മാസം വിറ്റഴിച്ചിട്ടുള്ളത്. 8 സ്ഥാനത്തേക്ക് വരുന്ന സമയത്ത് മാരുതി സുസുക്കി ഈക്കോ ആണ് 8 സ്ഥാനത്ത് വരുന്നത്. 10,581 യൂണിറ്റ് കാറുകളാണ് മാരുതി സുസുക്കി ഈക്കോ കഴിഞ്ഞ മാസം വിറ്റഴിച്ചിട്ടുള്ളത്. 7 സ്ഥാനത്തേക്ക് വരുന്ന സമയത്ത് ടാറ്റയുടെ പഞ്ചാണ് 7 സ്ഥാനത്ത് കിടക്കുന്നത്. 10,586 യൂണിറ്റ് കാറുകളാണ് ടാറ്റ പഞ്ച് കഴിഞ്ഞ മാസത്തിൽ വിറ്റഴിച്ചിട്ടുള്ളത്. 6 സ്ഥാനത്തേക്ക് വരുന്ന സമയത്ത് മാരുതി സുസുക്കി ബ്രസയാണ് 6 സ്ഥാനത്ത് കിടക്കുന്നത്. 11,200 യൂണിറ്റ് കാറുകളാണ് മാരുതി സുസുക്കി ബ്രസ കഴിഞ്ഞ മാസം വിറ്റഴിച്ചിട്ടുള്ളത്. ഇനി 5 സ്ഥാനത്തേക്ക് വരുന്ന സമയത്തും മാരുതി സുസുക്കിയുടെ കാറാണ്, സ്വിഫ്റ്റ് ഡിസയർ ആണ് 5 സ്ഥാനത്ത് കിടക്കുന്നത്. 11,997 യൂണിറ്റ് കാറുകളാണ് മാരുതി സുസുക്കി സ്വിഫ്റ്റ് ഡിസയർ കഴിഞ്ഞ മാസം വിറ്റഴിച്ചിട്ടുള്ളത്. ഇനി 4 സ്ഥാനത്തേക്ക് വരുന്ന സമയത്ത് ടാറ്റയുടെ 2 വണ്ടിയായിട്ടുള്ള ടാറ്റ നെക്സോൺ ആണ് 4 സ്ഥാനത്ത് കിടക്കുന്നത്. 12,053 യൂണിറ്റ് കാറുകളാണ് ടാറ്റ നെക്സോൺ കഴിഞ്ഞ മാസം വിറ്റഴിച്ചിട്ടുള്ളത്. ഇനി 3 സ്ഥാനത്തേക്ക് വരുന്ന സമയത്ത് മാരുതി സുസുക്കി സ്വിഫ്റ്റ് ആണ് 3 സ്ഥാനത്ത് കിടക്കുന്നത്. 12,061 യൂണിറ്റ് കാറുകളാണ് മാരുതി സുസുക്കി സ്വിഫ്റ്റ് കഴിഞ്ഞ മാസം വിറ്റഴിച്ചിട്ടുള്ളത്. 2 സ്ഥാനത്തേക്ക് വരുന്ന സമയത്ത് മാത്രമാണ് എനിക്ക് ഒരു എന്താ പറയാ ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു ഫീല് തോന്നിയത്. മാരുതി സുസുക്കി എർട്ടിഗയാണ് 2 സ്ഥാനത്ത് വന്നിട്ടുള്ളത്. 12,273 യൂണിറ്റ് കാറുകളാണ് മാരുതി സുസുക്കി എർട്ടിഗ വിറ്റഴിച്ചിട്ടുള്ളത്. ഇനി 1 സ്ഥാനം ഗസ് ഉണ്ടാവും, ഗസിന്റെ ഒന്നും ആവശ്യമില്ല. കഴിഞ്ഞ മാസത്തെ അതേപോലെ തന്നെ മാരുതി സുസുക്കി ബെലിനോ ആണ് കഴിഞ്ഞ മാസം 1 സ്ഥാനത്ത് വന്നിട്ടുള്ളത്. 16,932 യൂണിറ്റ് കാറുകളാണ് മാരുതി സുസുക്കി ബെലിനോ കഴിഞ്ഞ മാസം വിറ്റഴിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്ക് ബൈ.